ഇതാണ് എന്റെ വൈഫ് മാലതി. അമ്മ ഓക്കേ. ഇത് ആരാണെന്ന് മനസ്സിലായോ നിനക്ക്? കൊച്ചുകുറുപ്പ്, എന്നാൽ ഇത്ര കറക്റ്റ് ആയിട്ട് എന്നെ ഇങ്ങനെ മനസ്സിലായി? ഇത്തിരിയുള്ളപ്പോ നിന്നെ കണ്ടതാണെങ്കിലും ആ ചായ എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അവൾക്ക് എന്തെങ്കിലും ഒന്ന് ഒരിക്കൽ കണ്ടാ മതി, നല്ല മെമ്മറിയാ. മമ്മിയുടെ മെമ്മറി കൊള്ളാം. താങ്ക്സ്. വീടെങ്ങനെ, ഇഷ്ടപ്പെട്ടോ? പിന്നെ കലക്കിണ്ട്. പിന്നെ മസനഗുടിയിൽ 1000 ഏക്കർ ഏലത്തോട്ടം കൂടി ഉണ്ട്. എല്ലാം എന്റെ മോളെ കെട്ടുന്നവനാ. എന്റെ ഭാഗ്യം. മോന് കുടിക്കാൻ എന്താ എടുക്കണ്ടേ, ചായയോ കാപ്പിയോ? ഊണിന്റെ നേരത്താണ് മമ്മി ചായയും കാപ്പിയും. മമ്മി ചെന്ന് ഊണെടുത്ത് വെച്ച്. അല്ലെങ്കിൽ അതെ അതെ അങ്കിൾ, മോള് നീ വരുന്നു പറഞ്ഞപ്പോ മുതൽ അവള് ഒരുങ്ങാൻ തുടങ്ങിയതാ. മാലതി, അവളെ വിളിക്കടേ. ഞാനിവിടെ താമസിക്കുന്നതിന് അങ്കിളിന് വല്ല വിരോധം? നേവർ. സന്തോഷേ ഉള്ളൂ. അങ്കിളിന് മൂത്തത് മോനാ? അതെന്റെ ഒരേ ഒരു മോള് ശാലിനി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവുന്നു ഡാഡി പറഞ്ഞല്ലോ. അത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഞാനൊരു കാര്യം ഓർത്തത്. ഇപ്പൊ പോയിട്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്ത് അത്യാവശ്യം? ഒരു അഡ്മിഷന്റെ കാര്യോ, ഞാനത് മറന്നു. അഡ്മിഷനോ? അത് പിന്നെ കമ്പ്യൂട്ടർ പഠിക്കാനായിട്ടാ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഒളിച്ചോടിയത്. കമ്പ്യൂട്ടർ എന്ന് കേട്ട അച്ഛന് അലർജിയാ. അച്ഛനറിയാതെ പഠിക്കാനായിട്ടാ ഞാൻ. എന്നാ ഞാൻ അങ്ങോട്ട് ഊണ് കഴിച്ചിട്ട് പോവാം. അയ്യോ, ഊണ് കഴിക്കാൻ നിന്ന് അഡ്മിഷൻ പോവും? എന്നാ മോൻ വേഗം അങ്ങോട്ട് ചെല്ലേ. താങ്ക് യു അങ്കിൾ. പിന്നെ അഡ്മിഷൻ ശരിയാക്കി പെട്ടിയും എടുത്ത് നേരെ ഇങ്ങ് പോരണം. അയ്യോ അതല്ല അങ്കിൾ, കല്യാണത്തിന് മുമ്പ് പെണ്ണിന്റെ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞാൽ അതും ഇത്രേ സുന്ദരിയായ മകൾ ഇവിടെ ഉള്ളപ്പോ നാട്ടുകാർ പലതും പറയും. ഓ, ഞാൻ അത്രയും കടന്ന് അങ്ങ് ചിന്തിച്ചില്ല. എന്നാ മോൻ ചെല്ല. എങ്ങനെയുണ്ട്? ഓ സൂപ്പർ ഡാഡി. ആ ഹനുമാനെ പോലെ തന്നെ ഉണ്ട് മോള്. മോൻ പോയില്ല, നേരം വഴിക്ക് അഡ്മിഷൻ. അല്ലെങ്കിൽ ഞാൻ എന്തോ മറന്നുപോയ പോലെ. എന്ത്? അതെന്താണെന്ന് മറന്നു. ഓർക്കുമ്പോ വിളിച്ചു പറഞ്ഞാ മതി, ഞാൻ എടുത്തു വെച്ചേക്കാം. ഇതാരാ? ഇതൊരു ഫ്രണ്ട്. പപ്പി. പപ്പി? ഹായ് പപ്പി. ഹലോ, ഐ ആം കാർത്തിക്. കാർത്തിക്കോ? എന്റെ ഒഫീഷ്യൽ നെയിം അതാണ്. അതിനൊന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ എങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന അവന്റെ അഡ്മിഷൻ? അല്ലെങ്കിൽ ഞാൻ ഊൺ കഴിച്ചിട്ട് പോയാലോ എന്ന് ആലോചിക്കുക. ആദ്യം അഡ്മിഷൻ, ഊണ് പിന്നെ ആകാലോ. പിന്നെ ആകാലേ. എന്നാ ഞാൻ അങ്ങോട്ട്. കുട്ടിയുടെ വീട് എവിടെയാ? ശാസ്ത്രി നഗർ ഫോർത്ത് സ്ട്രീറ്റ്. ശാസ്ത്രി നഗർ. ഞാൻ ഇറങ്ങട്ടെ. അല്ല, കുട്ടി ഇപ്പൊ പുറത്തേക്കുണ്ടോ? ഇല്ല. അതെ, ഒരു ലിഫ്റ്റ് കിട്ടിയാ ഒന്നിച്ചു പോകാന്ന് കരുതിയ. മോനെ. യെസ്. വേണമെങ്കിൽ എന്റെ മോള് ഡ്രോപ്പ് ചെയ്യും. വേണ്ട, ഞാൻ ഓട്ടർഷ പൊക്കോളാം. ഉണ്ടാർക്കാൽ ഞാൻ ഒടുക്കത്തെ. നിനക്ക് ഇഷ്ടപ്പെട്ടോ? അവൾക്ക് ഇഷ്ടമാണെന്ന് ധൈര്യമായിട്ട് ചോദിച്ചും പറഞ്ഞു. ഇവര് വെറുതെ സമയം കളയും. മോൻ ചെല്ല്. അഡ്മിഷൻ അഡ്മിഷൻ. നിങ്ങൾക്കറിയാലോ, 10-30 പെമ്പിള്ളേര് ഒരേ സമയം എന്നെ പ്രേമിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും എന്റെ ഭാവി വധുവിനെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഒടുവിൽ ഞാനിന്ന് അവളെ കണ്ടെത്തി. പ്രതീക്ഷിക്കാത്ത നേരത്ത് ഒരു നിമിത്തം പോലെ ഞാൻ അവളെ കണ്ടു. കവിതകളിലും നോവലുകളിലും നായികാ വർണ്ണനകൾ വായിച്ചു കേട്ട് വളർന്നവരാ നമ്മളൊക്കെ. അതെല്ലാം നേരാന്ന് അവളെ കണ്ടപ്പോ എനിക്ക് തോന്നി. ഒന്നും മനസ്സിലായില്ല. പ്രേമത്തിന്റെ ഭാഷ ഒരല്പം കട്ടിയായിരിക്കും. കടുപ്പം കുറച്ച് പറ. എന്നാലല്ലേ ഞങ്ങൾക്കും കൂടി ഒന്ന് ഇഴുകി ചേരാൻ പറ്റത്തുള്ളൂ. എന്നാ കേട്ടോ, കജോളിന്റെ കണ്ണുകൾ, സോനാലി ബാന്ദ്രയുടെ ചുണ്ടുകൾ, മാധുരി ദീക്ഷത്തിന്റെ ചിരി, ദേവയാനിയുടെ ശാലീനത. മനസ്സിലായി മനസ്സിലായി. ഈ പാർട്സുകൾ മേടിച്ച് അസംബിൾ ചെയ്തെടുത്ത ഒരു അവിയല് രൂപമല്ലേ? ഇനി നീ ഒന്നും പറയണ്ട. ചതിയനാ നീ, ചതിയൻ. കൊച്ചൂർപ്പേ, കൊച്ചൂർപ്പേ, നീ പറഞ്ഞു വരുന്ന ആരെ കുറിച്ചാണെന്ന് എനിക്കറിയാം. എന്റെ ചാൻസ് ആ നീ തട്ടിയെടുത്തത്. ശാലിനിയെ എന്റെ അച്ഛൻ എനിക്ക് ആലോചിച്ച. നിന്റെ ചാൻസ് അവിടെ തന്നെ ഉണ്ട്. നീ തന്നെ കെട്ടിക്കോ, എനിക്ക് വേണ്ട അതിനെ. ഒരു ശാലിനി. പിന്നെ നീ വർണ്ണിച്ചത് ആരെ കുറിച്ചാടാ? പപ്പി. പപ്പിയോ? അതാര്? ശാലിനിയുടെ കൂട്ടുകാരി.
ഹലോ, ലതിക, ഞാൻ മരിച്ചു എന്ന് പറഞ്ഞേക്കൂ. അനിയൻകുട്ടി മരിച്ചു? ഡെഡ് ബോഡിയോ? ബോഡി ഒരു പപ്പി കൊണ്ടുപോയി. എക്സ്ക്യൂസ് മീ, ഇന്ന് മുതൽ ഈ കുന്ത്രാണ്ട താനെടുത്തു. ആ നമ്പറുകളൊന്നും എനിക്ക് വേണ്ട. ഞാൻ എന്റെ പഴയ ലൈഫ് ഉപേക്ഷിച്ചു കഴിഞ്ഞു. മാത്രമല്ല, എന്റെ പപ്പിയെ മനസ്സിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. കൊച്ചുറുപ്പേ, പ്രതിഷ്ഠ കഴിഞ്ഞു, ഇനി പൂജ എന്ന് തുടങ്ങും. എല്ലാം തുടങ്ങിക്കഴിഞ്ഞു. ഒന്ന് കണ്ടപ്പോഴേ എത്ര പ്രേമാണെങ്കില്, ചെന്ന് കാര്യം പറഞ്ഞൂടെ? പറയാമായിരുന്നു, പക്ഷെ നിന്റെ ആ ശിഖണ്ഡി എല്ലാം തൊലിച്ചു. അവൾ എന്നെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണെന്നറിയോ? ഇതാണ് എന്നെ കെട്ടാൻ പോണ ആളെന്ന്. പിന്നെ ഞാൻ എന്ത് പറയും? ഏലി കിടന്ന പാമ്പിനെടുത്ത് സഭ്യത. ആ ശരി, പറയണല്ലേ. ആ മേനോന്റെ മോള് പാരയായില്ലേ? എന്റെ പ്രേമം തടസ്സപ്പെടുത്തുന്ന ഏത് പാരയും ഞാൻ തകർക്കും. അതിനുശേഷം ഞാൻ എന്റെ പപ്പിയെ വീഴിക്കും, പ്രേമിക്കും, കെട്ടും. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഇത് നടന്നിരിക്കും. അല്ല, ഞാൻ നിന്റെ കൊക്ക് ചത്താൽ ഇത് നടക്കുകയല്ലേ? ആ കൊക്കല്ല, ഈ കൊക്ക്. കളിയാക്കിക്കോ, കളിയാക്കിക്കോ. എന്റെ കയ്യിൽ ഒരുപാട് നമ്പർ ഉണ്ട്. അതിലൊന്ന് ക്ലിക്കായാൽ ഞാൻ പിടിച്ചങ്ങ് കേറും. അങ്ങനെ അവളെ ഞാൻ സ്വന്തമാക്കും. നീ എങ്ങോട്ടാ? എനിക്കിന്ന് ഈ സിറ്റി മുഴുവൻ ചുറ്റിക്കറങ്ങണം. സോറി മൈ ഡിയർ, എന്റെ ഇന്നത്തെ ചാർട്ടിൽ നീ ഇല്ല. നീ കട്ട്, ഗെറ്റ് ഔട്ട്. എന്റെ മനസ്സ് കീഴടക്കിയ സ്വപ്ന സുന്ദരിയെ സ്വന്തമാക്കാനുള്ള എന്റെ ഭഗീരഥ പ്രയത്നം ഇന്ന് തുടങ്ങിക്കഴിഞ്ഞു. ഫസ്റ്റ് പ്രിഫറൻസ് ടു മൈ പാപ്പി. എന്നിട്ട് ഞാൻ നിന്നെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാം, എത്ര വേണമെങ്കിലും ചെലവ് ചെയ്യാം. തൽക്കാലം നീ ഒറ്റയ്ക്ക് പോ. ഒറ്റയ്ക്ക് പോയാൽ ഭാഷ പഠിക്കാം, വഴി പഠിക്കാം. ഓക്കെ, ബൈ. ഒത്തിക്ക് ശരിയാക്കി ഊട്ടമാടു. ഓക്കെ, ആക്സിഡന്റ് ആയതല്ല അവർക്ക്. നീ ആരു? ഞാൻ, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാ, മലയാളത്തിൽ പറഞ്ഞാ മതി. ആ സ്ത്രീ നിങ്ങളെ ആരാന്നാ പറഞ്ഞേ? എനിക്കൊരു പരിചയമില്ല, ഏതോ വണ്ടി ഇടിച്ച് റോഡിൽ കിടക്കണ കണ്ടപ്പോ എത്തിച്ചു എന്ന് മാത്രം. ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ? റിസൾട്ട് എല്ലാം വരട്ടെ, പറയാം. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ, എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. ഞാൻ പോയിക്കോട്ടെ ഡോക്ടർ. പോകാനോ? അവർക്ക് ബോധം തെളിഞ്ഞിട്ടില്ല. പിന്നെ ഇതൊരു ആക്സിഡന്റ് കേസാ. പോലീസ് എൻക്വയറിക്ക് വരുമ്പോ സാക്ഷി പറയാൻ നിങ്ങളോട് ഉണ്ടാകണം. സാക്ഷി പറയാനോ? ഒരാളെ തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതിന്റെ പേരില് ഞാൻ ഈ പോലീസ് സ്റ്റേഷൻ കോടതിയിലൊക്കെ കയറി ഇറങ്ങണം അല്ലേ? നിങ്ങൾ എന്നോട് തന്നെ ചൂടാവുന്നേ. ഇത് ഞാൻ ഉണ്ടാക്കിയ നിയമമൊന്നുമല്ല. ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വരാതെ നിങ്ങൾ പോയാ ആ സ്ത്രീയെ എന്തുറപ്പുമ്മ ട്രീറ്റ് ചെയ്യും? ആര് ബില്ല് പേ ചെയ്യും? വെറുതെ അല്ല ഡോക്ടർ, ആക്സിഡന്റ് കണ്ട് ആരും തിരിഞ്ഞു നോക്കാത്തത്. ഈശ്വര, ബോധം തെളിയാതെ അവരുടെ സ്വന്തക്കാരെ ഞാൻ എങ്ങനെയാ കണ്ടുപിടിക്കാം? സുധാ വാര്യർ, ഡോക്ടർ, ഈ കാർഡിലൊരു അഡ്രസ്സും ഫോൺ നമ്പറും ഉണ്ട്, ഇത് അവരുടെ ആയിരിക്കോ? ആ നമ്പറിലൊന്ന് വിളിച്ചു നോക്ക്. ആ വീട്ടുകാരെ പേടിപ്പിക്കാതെ കാര്യം പറയണം.